അനിൽ സാർ, അതായത് സമീപകാലത്ത് ഇന്ത്യ കുറെ അട്ടിമറിച്ച ടീമാണ് ബംഗ്ലാദേശ്. ഇന്നും ബംഗ്ലാദേശിന്റെ ഒരു അട്ടിമറി കാണാൻ സാധിക്കുമോ? ഇന്നത്തെ മത്സരം ഒരു സാധാ പരിശീലന മത്സരം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അത്രമാത്രമേ ഉള്ളൂ. ഷക്കീബുൽ ഹസൻ കളിക്കുന്നില്ല എന്നറിഞ്ഞതോടുകൂടി ആരാധകരുടെ എല്ലാ ഒരു മത്സരം എന്നതിലെ ഉപരി ഇന്ത്യ ഇപ്പോഴേ കളി ജയിച്ചു എന്നാണ് ഞാൻ പറയുക. എന്ന് വെച്ചാൽ ഈ മത്സരത്തെ ഞാൻ കാണുന്നത് ബംഗ്ലാദേശിനെതിരെ നമുക്ക് പോയിന്റ് നേടാനുള്ള ഒരു കളിയായിട്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ തുടർച്ചയായ 4 ജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത്. അതിന് ഞാൻ പറയാനുള്ള 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കാണേണ്ട കാര്യമുണ്ട്. അതിൻ്റെ കാരണം, ഇന്ത്യ ഇപ്പോൾ ബാറ്റിങ്ങിൽ, ബൗളിങ്ങിൽ, ഫീൽഡിങ്ങിൽ മികച്ച ടീമായി മാറിയിരിക്കുന്നു. 3 കളികളിൽ നിന്നും ഇന്ത്യ 28 വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞു. ഇന്ത്യയുടെ 9 വിക്കറ്റ് മാത്രമേ എതിരാളികൾക്ക് വീഴ്ത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. 5 തവണ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഓസ്ട്രേലിയയ്ക്ക് പോലും ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. രാഹുൽ ദ്രാവിഡിൻ്റെ പരിശീലനത്തിലിറങ്ങുന്ന ഇന്ത്യൻ ടീം സമീപകാല ക്രിക്കറ്റിൽ പഴയകാല ഓസ്ട്രേലിയയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചർച്ചയിൽ പറയുകയുണ്ടായി, എന്താണ്, 2 മികച്ച കളിക്കാർക്ക് അവസരമില്ല, അതാണ് ഇന്ത്യയുടെ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത്രത്തോളം സ്ട്രെങ്ത് ഉള്ള ഇന്ത്യയാണ്. അത് സൂര്യകുമാർ യാദവിന് അവസരമില്ല, ഷമിക്ക് അവസരമില്ല. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ എണ്ണയിട്ട മെഷീൻ പോലെയുള്ള മികച്ച ഒരു യൂണിറ്റ് ലോകകപ്പ് നേടാൻ ഇതാ പുറപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇന്നത്തെ മത്സരം വലിയ കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ കളിയിൽ ഷക്കീബ് ഹസൻ ഇല്ലാത്തതോടുകൂടി ഈ മത്സരം ഒരു ടെക്നിക്കൽ, അതായത് ഒരു ക്ലിനിക്കൽ വിക്ടറി മാത്രമാണ് ഇന്ത്യക്കുണ്ടാകുക എന്നാണ് ഞാൻ പ്രാഥമികമായി വിലയിരുത്തുന്നത്.